ഹായ്, വെൽക്കം ഓൾ ടു ലെച്യൂസ് എഡ്യൂട്ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്യൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ഇതൊരു മലയാളത്തിന്റെ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ എൽ ജി എസ്കാർക്ക് ഈ ക്ലാസ് ആവശ്യമില്ല. അവർ കാണേണ്ട, അവർ വേറെ എന്തെങ്കിലും ഈ സമയത്ത് പോയി ചെയ്യുക. ഇത് സി പി ഒക്ക് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ എൽ ഡി സി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കും ഡിഗ്രി ലെവൽ ചെയ്യുന്നവർക്കും ഒക്കെ വേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്, മലയാളം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾക്കറിയാം അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 4-5 ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൻ്റെതായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം മനസ്സിലാക്കേണ്ട ഏരിയ വരുമ്പോൾ ഞാൻ ഇതുപോലെ ബോർഡിൽ എഴുതി പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെയും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശരിയായ പ്രയോഗം കാണുക എന്നുള്ളതാണ്. അതപ്പോൾ അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്താണ് ഞാനിത് ബോർഡിൻ്റെ സഹായത്തോടു കൂടി ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പോൾ ശരിയായ പ്രയോഗം ഏതേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത്തരത്തിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 10 തെങ്ങുകൾ, ഇതിൽ ശരിയായത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. നമ്മൾ ഓർക്കും 10 തെങ്ങുകൾ, 10 എന്ന് പറയുന്ന ഒന്നിലധികം ഉണ്ട്, അപ്പം തെങ്ങുകൾ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അതായത് ഇവിടെ തെങ്ങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നൗണാണ് അല്ലേ, നൗണാണ് അല്ലെങ്കിൽ നാമമാണ്. തെങ്ങ് എന്ന് പറയുന്ന ഒരു നാമമാണ്. ഇവിടെ 10 എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ആ അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 10 തെങ്ങിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ്, നാമവിശേഷണം എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പം ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ഈ 10 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സംഖ്യയാണ്. അപ്പം സംഖ്യാവാചിയായിട്ടുള്ള ശബ്ദങ്ങൾ നാമവിശേഷണങ്ങളായിട്ട് വരുന്നിടത്ത് എന്ത് വേണ്ട? നപുംസകലിംഗത്തിൻ്റെ കേസാണെങ്കിൽ ബഹുവചന പ്രത്യയം വേണ്ട. ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ ശ്രദ്ധിക്കുക. തെങ്ങ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നപുംസകലിംഗമാണ്. ആണോ പെണ്ണോ എന്ന് നമ്മൾ പറയുന്നില്ല, തെങ്ങ് നപുംസകലിംഗമാണ്. അപ്പം 10 എന്ന് പറയുന്നത് സംഖ്യാവാചിയായിട്ടുള്ള വിശേഷണമാണ്. 1, 2, 3, 4 എന്നൊക്കെ പറയുന്ന സംഖ്യാവാചിയായിട്ടുള്ള വിശേഷണമാണ് അല്ലേ. അപ്പം 4 പേന എന്ന് പറയുമ്പോഴത്തേക്കും പേനയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ്. ശ്രദ്ധിക്കുക, നപുംസകലിംഗമാണ് തെങ്ങ്. അപ്പം നപുംസകലിംഗം വരുന്ന കേസിൽ എന്ത്? സംഖ്യാവാചിയായിട്ടുള്ള ശബ്ദം വിശേഷണമായിട്ട് വന്നാൽ നമുക്ക് എന്ത് വേണ്ട? ബഹുവചന പ്രത്യയം വേണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ ആൻസർ എന്ത് വരും? 10 തെങ്ങ് എന്നുള്ളതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. പുസ്തകം എന്ന് പറയുന്നത് നപുംസകലിംഗമാണ്. നപുംസകമാണോ പെണ്ണോ നമുക്കറിയില്ല, നപുംസകലിംഗമാണ്. നപുംസകലിംഗമായതുകൊണ്ടും സംഖ്യാവാചിയായിട്ടുള്ള വിശേഷണം അതിന് മുൻപ് വന്ന് വരുമ്പോൾ നമ്മൾ എന്ത് വേണ്ട? ബഹുവചന പ്രത്യയം ചേർക്കണ്ട എന്ന് ഓർത്തു വയ്ക്കുക. അപ്പം 100 പുസ്തകം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത നോക്ക്, 10 കുട്ടികൾ, 10 കുട്ടി, ഇതിലേതാണ് ശരി? കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ലിംഗം നപുംസകമാണോ? അല്ല. നമുക്കത് കാണുന്ന മാത്രം തിരിച്ചറിയുക, ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നപുംസകലിംഗമല്ല. പുരുഷന്മാർ, പുരുഷൻ, ഇതും എന്തല്ല? നപുംസകലിംഗമല്ല. അപ്പം നപുംസകലിംഗമല്ല എങ്കിൽ സംഖ്യാവാചിയായ ശബ്ദം നാമവിശേഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ ബഹുവചന പ്രത്യയം ചേർക്കണം എന്നുള്ളതാണ് മലയാളത്തിലെ ഒരു നിയമം. അപ്പോൾ ഇവിടെ എന്തുവരും? 10 കുട്ടികൾ, ഇത് നപുംസകമല്ല. 100 പുരുഷന്മാർ, ഇതെന്തല്ല? നപുംസകമല്ല. അപ്പം നപുംസകമല്ല വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സംഖ്യാവാചി ശബ്ദം നാമവിശേഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ ബഹുവചന പ്രത്യയം ചേർക്കണം. നപുംസകലിംഗത്തിൻ്റെ കേസിലാണെങ്കിൽ സംഖ്യാവാചിയായ ശബ്ദം നാമവിശേഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ ബഹുവചന പ്രത്യയം ചേർക്കണ്ട. ഇത് ഇത്രയും ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇതാ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ശരിയായ പ്രയോഗം ഏത്? 10 തെങ്ങ്, 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. ഇതാണ് ആദ്യം ഞാൻ ബോർഡിന്റെ സഹായത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ഇതിന് മുൻപ് പല തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാർക്ക് യാതൊരു കാരണവശാലും പോകാൻ പാടില്ല. നപുംസകലിംഗം എന്താണ്, സംഖ്യാവാചി ശബ്ദം വന്നാൽ എന്താണ് അവിടെ മാറ്റമുണ്ടാകുന്നത്, ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ മുൻപ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത മാർക്ക് കളയാൻ പാടില്ല. നോക്കൂ, അപ്പൊ ഇവിടെ എന്ത് വരും? തെങ്ങ് നപുംസകമാണെന്ന് പറഞ്ഞു, പുസ്തകം നപുംസകമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ശരിയായ പ്രയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 തെങ്ങ് ശരിയായ പ്രയോഗമാണ്, 100 പുസ്തകം ശരിയായ പ്രയോഗമാണ്. ആൻസർ എന്ത് വരും? എ 1 മാത്രം ശരിയാണ്, ബി 1, 3 ശരിയാണ്, 1, 3 ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ ഇത്? അടുത്തത്, നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം നേരി, നേത്രാലി, നേത്രി, ഇതൊന്നുമല്ല.
നേതാവിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? നേത്രിയാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറെ എണ്ണം ചെയ്താൽ നിങ്ങൾക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എന്റെ വൊക്കാബുലറി പാർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്നത്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ സെയിം ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. അതുകൊണ്ട് അതിന്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നോട്ട്ബുക്കിലേക്ക് നേരെ എഴുതിയിട്ടുള്ളൂ, നേതാവിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് നേത്രി. അടുത്തത് മിന്നാമിരുന്ന് എന്ന പദത്തിന്റെ പര്യായ പദമാണ് പ്രകാശകൻ, പ്രകാശിതം, തൈജസ കീടം, ഗദ്യോദം. അപ്പൊ പ്രകാശകൻ, പ്രകാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശകം, പ്രകാശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭിപ്പിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. പ്രകാശിതവും അതൊക്കെ വരും. തൈജസ കീടം എന്ന് പറഞ്ഞാൽ ആരാണ്? അത് മിന്നാമിനിയാണ്. തൈജസ കീടം മിന്നാമിനിയ, അറിയില്ലെങ്കിൽ എഴുതിക്കോ കേട്ടോ. തൈജസ കീടം മിന്നാമിനിയ. തൈജസൻ, തൈജസൻ, തൈജസൻ എന്നാൽ ഈശ്വരൻ എന്നർത്ഥം. തൈജസൻ ഈശ്വരൻ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൈജസം, തൈജസം എന്നാൽ ഉരുക്കു നെയ്യാണ്. ഉരുക്ക് നെയ്യ്, നമ്മുടെ വീട്ടിലൊക്കെ നെയ്യ് ഉണ്ടാക്കത്തില്ലേ, ഉരുക്കി ഉണ്ടാക്കില്ലേ പാൽപ്പാടിയൊക്കെ എടുത്തു വെച്ച്, ഉരുക്ക് നെയ്യാണ് തൈജസം. ലോഹം എന്നും ഒരർത്ഥമുണ്ട്, വെള്ളി സ്വർണം മുതലായ ലോഹങ്ങൾ എന്ന് പറയില്ലേ, അപ്പൊ ലോഹം എന്നും തൈജസത്തിന് അർത്ഥമുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കാം, തൈജസൻ ഈശ്വരൻ, തൈജസം ഉരുക്ക് നെയ്യ അല്ലെങ്കിൽ ലോഹം എന്നെല്ലാം അർത്ഥം. ഖദ്യോതം എന്നാലും എന്താണ്? മിന്നാമിലിംഗാണ്. അപ്പൊ ഇവിടെ മിന്നാമിലിംഗ എന്ന പദത്തിന്റെ പര്യായപദമാണ് തൈജസ കീടം ഖദ്യോതം. ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ്, ഓപ്ഷൻ ബി മൂന്നും നാലും ശരിയാണ്. മൂന്നും നാലുമാണ് ശരി, ബാക്കി നോക്കേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ്, ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം, ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. വഞ്ചകൻ, പോരാളി, യോദ്ധാവ്, ഇതിൽ ഏതാണ് ഫടൻ അല്ലെ? ഫടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് വഞ്ചകൻ. ഓക്കെ, വഞ്ചകൻ എന്നാണ് ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ ഷഠൻ എന്നും പറയും, ശരി എന്ന് നമ്മൾ പറയില്ലേ, ശരി, ശരിയുടെ ശായും മിഠായിയുടെ ഢായും. ഷഠൻ ഇൻ, ഷഠൻ എന്നാലും വഞ്ചകനാണ്. ഫടൻ, ഷഠൻ ഒക്കെ വഞ്ചകൻ എന്നാണ് അർത്ഥം. അപ്പൊ ഓപ്ഷൻ എ നോക്കിയേ, ഒന്ന് മാത്രം ശരിയാണ്. അതെ, ഒന്ന് മാത്രമാണ് ശരി. അപ്പം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ്. നെക്സ്റ്റ് നോക്കിയേ, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം. അർത്ഥം അല്ലെ, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥമുണ്ട്, അതുപോലെ തന്നെ എന്താണ് ധനം എന്ന അർത്ഥം. വിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ധനം എന്നാണ് അർത്ഥം. വിത്തം എന്നാലും ധനം എന്നാണ് അർത്ഥം. അർത്ഥം എന്താണ്? ഭൂമിയുടെ അർത്ഥം എന്നൊക്കെ നമ്മളുള്ള, അല്ലെങ്കിൽ അർദ്ധഗോളം, ഉത്തരാർദ്ധഗോളം, പകുതി അല്ലെ, ആനനം, മുഖം. അപ്പൊ എന്താണ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ്, ഒന്നും രണ്ടും ശരിയാണ്. ഈ പറയുന്ന കാര്യങ്ങള് അറിയത്തില്ലാത്തവരാണെങ്കിൽ എഴുതി എടുത്തോളണം കേട്ടോ. അടുത്തത് നോക്കിയേ, ശരിയായ വാക്കുകൾ ദേവ എന്നുള്ളതാണ്. രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. ഇനി ഒന്നും മൂന്നും ശരിയാണ്, രണ്ടും മൂന്നും ശരിയാണ്, ഒന്നും നാലും ശരിയാണ്, രണ്ടും നാലും ശരിയാണ്. ഇപ്പൊ രക്ഷാകർത്താവും ഹാർദവുമാണ് ശരി വരുന്നത് അല്ലെ, രണ്ടും നാലും ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ഫാഷൻ മംഗർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ. കേൾക്കുമ്പോഴേ നമുക്കറിയാതെ എന്തായിരിക്കും, അഴകിയ രാവണൻ എന്ന് നമുക്ക് തോന്നും അല്ലെ. അപ്പം അഴകിയ രാവണൻ ആണ് എന്ന് നമുക്കത് തോന്നും. സോ ജ്വാലാമുഖി, സുന്ദരപുരുഷൻ, വെനീസിലെ വ്യാപാരി, എന്താണ് ഓപ്ഷൻ എ? ഒന്ന് മാത്രമാണ് ശരി. അപ്പം അഴകിയ രാവണൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നെക്സ്റ്റ്, കഥയുടെ പ്രധാനമായ അംശം, ഒറ്റപ്പദം എഴുതാൻ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം. കഥാഗതി, കഥാസാരം, കഥനം, കഥാസംക്ഷേപം. കഥയുടെ പ്രധാനമായ അംശം, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്താണെങ്കിൽ കണ്ടിട്ടില്ല കേട്ടോ. കഥയുടെ പ്രധാനമായ അംശം എന്താണ്? കഥാസാരമാണ് അല്ലെ, കഥാസാരം. കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം. നോക്കിയേ, അപ്പം ഓപ്ഷൻ നോക്കാം നമുക്ക്. ഒന്ന് മാത്രം ശരിയാണ്, രണ്ടും മൂന്നും ശരിയാണ്, രണ്ട് മാത്രം ശരിയാണ്. അപ്പൊ രണ്ട് മാത്രം ശരിയാണ് ഉത്തരം.
അടുത്തത് പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നതാണ്. പിൻ അധിക കാലം, പിൽക്കാലം, അത് നമുക്ക് അറിയാവുന്നതാണ്. പിൻ അധിക കാലമാണത് പിൽക്കാലം, പിൽ അധിക കാലമല്ല. കൺ അധികം നീരാണിത് കണ്ണീര്, കൺ അധികം നീര് കണ്ണീര്. ദെൻ കണ്ണ് പ്ലസ് നീരാണോ കണ്ണീര്? അല്ല, കൺ അധികം നീരാണ്. ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ്. അതെ, ഒന്നും മൂന്നും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടതായിട്ട് വരുന്നില്ല. അടുത്തത് നോക്കിയേ, അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. അകത്ത് കത്തി പുറത്തു പത്തി എന്ന ശൈലിയുടെ അർത്ഥം. ഉള്ളിലും പുറത്തും വിരോധം, ഉള്ളിലും പുറത്തും സ്നേഹം, ഉള്ളിൽ സ്നേഹവും പുറമേ വിരോധവും, ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. അകത്ത് കത്തിയാണ്, അപ്പൊ ഉള്ളിൽ വിരോധമാണ്, പുറത്ത് പത്തി പുറമേ സ്നേഹം. അപ്പം ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും എന്നുള്ളതാണ് എന്ത്, അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ സന്ദർഭ വ്യത്യാസം അനുസരിച്ച് ഒന്നിനും രണ്ടും ശരിയാകാം. സന്ദർഭ വ്യത്യാസം അനുസരിച്ച് മൂന്നും നാലും ശരിയാകാം. മൂന്ന് മാത്രമാണ് ശരി, നാല് മാത്രമാണ് ശരി. അപ്പൊ നാല് മാത്രമാണ് ശരി. നമ്മൾ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചില പദങ്ങളൊക്കെ പുതിയതായിട്ട് തോന്നി അല്ലേ. ഫോർ എക്സാമ്പിൾ മിന്നാ മിനിങ്, എന്റെ ശ്രദ്ധയിൽ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല, ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം. അപ്പൊ മിന്നാ മിനിങ്, നമ്മൾ തൈജസ കീടം, ഖദ്യോതം എന്നൊക്കെ പറയുന്ന അല്ലെ പുതിയ വാക്കുകൾ നമ്മളവിടെ പരിചയപ്പെട്ടു. ബാക്കിയൊന്നും അത്ര ടഫില്ല, കണ്ട് പരിചയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ തന്നിരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് മലയാളത്തിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ടാവും. മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.